Hello guys, welcome to another video of Fubed. So, ellavarum Christmas okka varanayittu wait cheyidirikkana nariya. Adanu njan innoru Christmas outlook lokka varanu vicharichathu. Appo endana we wish you a Merry Christmas and a Happy New Year in advance. So, Christmas special ആയിട്ട് ഞാൻ ഇന്നൊരു തറാവ് കറി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയേക്കുന്നത് ആക്ച്വലി ഈ വീഡിയോ കുറേ നാൾ മുന്നേ നാട്ടിലുണ്ടായിരുന്നപ്പോഴേ എടുത്തു വെച്ചിരുന്നതാണ് പിന്നെ ഒരു ഒക്കേഷൻ ആയിട്ട് വരുമ്പോൾ എന്തെങ്കിലും എന്താ ഇടാമെന്ന് വിചാരിച്ചായിരുന്നു അപ്പം നമുക്ക് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഈ റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു റെസിപ്പിയാണ് നല്ല നാടൻ തറാവ് കറിയാണ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ താറാവ് കറി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലോ സവോള നീളത്തിലരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുള്ളി പിന്നെ താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചത് പിന്നെ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടി അതിനോടൊപ്പം തന്നെ കുരുമുളക് കറുവപ്പട്ട പിന്നെ ഏലക്ക കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇതൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ കൂടെ മസാലക്കൂട്ട് ആവശ്യമുള്ള മസാലക്കൂട്ടൊക്കെ വേണം അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് താറാവ് കുക്കറിലാണ് വേവിക്കുന്നത് ഇത് നാടൻ താറാവായതുകൊണ്ട് അത്യാവശ്യം നല്ല വേവുണ്ടായിരുന്നു അപ്പം ഞാനിപ്പോൾ ആദ്യം ഇത് പൊടികളൊക്കെ ആയിട്ട് മിക്സ് ചെയ്യും അതിനുശേഷം വേവിക്കാൻ വെക്കും അപ്പോൾ തേങ്ങ വറുത്തരിച്ചിട്ടുള്ള ഒരു താറാവ് കറിയാണിത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കുറച്ച് എന്താ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കറിയാണിത് അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പേഷ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കണം ഇത് ഉണ്ടാക്കുമ്പോൾ പിന്നെ സാധാരണ മസാലക്കൂട്ടിൽ ഉണ്ടാകുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കറുവപ്പട്ട പിന്നെ ഒരു ചെറിയ പൂ പോലെ ഒരു സാധനമില്ല അതിൻ്റെ പേര് എനിക്കറിയില്ല അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ട് അതിനുശേഷം ഈ ജിഞ്ചർ പേസ്റ്റും ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം നമുക്ക് താറാവ് ക്ലീൻ ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ സ്കിന്നും അതിൻ്റെ ആ ചെറിയ എല്ല് ഭാഗങ്ങളും ആ ചെറുകിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യണം എന്നിട്ടൊരു ഒരു 10 മിനിറ്റ് അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേവിക്കാം നമുക്ക് ആ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം ഇപ്പോൾ തേങ്ങ വറുക്കാൻ വേണ്ടി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഇടാം വെളിച്ചെണ്ണ ഒരു ലേശം വെളിച്ചെണ്ണ വെച്ചാൽ മതി തേങ്ങ വറുക്കാൻ ആവശ്യമായിട്ടുള്ളത് പിന്നെ ഈ കറിക്ക് ത്രൂ ഔട്ട് ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിലെ ഐറ്റംസ് ഒക്കെ അതായത് കറുവപ്പട്ട കുരുമുളക് ഏലക്കായ ഗ്രാമ്പൂ ഇതെല്ലാം പെരിഞ്ചേരുക ഇതെല്ലാം ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് തേങ്ങ ചേർക്കാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു താറാവ് കറിയാണിത് തേങ്ങ വറുത്തരച്ച താറാവ് കറിയാണ് നിങ്ങൾ എന്തായാലും സമയം കിട്ടുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഒരു ലേശം ഉള്ളി ഒരു രണ്ട് ചെറിയ കഷ്ണം ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് മൂന്ന് ചെറിയ വെളുത്തുള്ളി കഷ്ണങ്ങളും തേങ്ങയും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ തേങ്ങ വറുത്തെടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു ലെങ്തി പ്രോസസ് ആണ് നല്ല ക്ഷമ വേണം അപ്പം തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം ഗരം മസാല
നമ്മൾ ജസ്റ്റ് ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ദേ ഞാൻ ആദ്യം തന്നെ തേങ്ങ എന്താ മൂപ്പിച്ച് വെച്ചു. ഇനി കുക്കറിൽ ഞാൻ താറാവ് വേവിക്കാൻ പോവാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു 10 മിനിറ്റ്സ് വെച്ചതിന് ശേഷം വെച്ചാൽ കുറച്ച് ആ ഒരു ഗ്രേവി, ആ ഒരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും അതുപോലെ തന്നെ പൊടിയുടെയൊക്കെ നമ്മുടെ താറാവിൻ്റെ ഇറച്ചിൽ പിടിക്കും. അതിനുവേണ്ടി കുറച്ച് നേരം വെച്ചിട്ടാണ് ഞാൻ ഇത് വേവിക്കാൻ വെച്ചത്. സാധാരണ ഒരു, അതായത് നമ്മുടെ താറാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നാട്ടൻ നാട് താറാവല്ല, നാട്ടിലെ നാടൻ താറാവല്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 വിസിലിലൊക്കെ അത് കുക്കായി കിട്ടും. ഇതിപ്പോൾ നാടൻ താറാവായതുകൊണ്ട് ഒരു 10-12 വിസിൽസൊക്കെ ഞാൻ ഉപയോഗിച്ചെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സമയമെടുത്തു അത് വേകാൻ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണെങ്കിലും ഫ്ലഷ് കുറവായിരിക്കും. അപ്പം നമുക്കിനി ഇതിൻ്റെ വേണ്ടിയിട്ടുള്ള മസാല എല്ലാം റെഡിയാക്കി എടുക്കാം. ഇപ്പം ഞാനൊരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പം ലേശം കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ആ നീളത്തിലുള്ള സവോള ചേർത്ത് കൊടുക്കണം. സവോള നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. ഞാനിപ്പോൾ ഏകദേശം 2 വലിയ സവോളയാണ് എടുത്തേക്കുന്നത്. ലേശം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് സവോള പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ചെറുള്ളി, ചെറുള്ളി കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്താ ഒരുപാട് ചെറുള്ളി എടുക്കണമെങ്കിൽ എടുക്കാം, അതിനനുസരിച്ച് സവോളയുടെ എണ്ണം കുറച്ചാലും മതിയാകും. ഞാനിപ്പോൾ ഏകദേശം ഒരു 10-20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മുടെ താറാവ് ഏറെക്കുറെയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ദേ അതിൻ്റെ നെയ്യൊക്കെ നന്നായിട്ട് അതിനകത്തുനിന്ന് ഇറങ്ങി. ഈ വെള്ളം വേണമെങ്കിൽ നമുക്ക് സൂപ്പായിട്ട് കുടിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കറിയിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ സവോളയൊക്കെ വരണ്ടു വന്നു. അപ്പം നമുക്ക് പൊടിയൊക്കെ ലേശം ചേർത്ത് കൊടുക്കാം. മസാല, ആവശ്യത്തിന് മസാലപ്പൊടി, ഗരം മസാല, നിങ്ങൾ ഏത് മസാലയാണോ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കാം. ചിലർ ചിക്കൻ മസാല ഉപയോഗിക്കും, ചിലർ മീറ്റ് മസാല ഉപയോഗിക്കും, അത് നിങ്ങളുടേതായ ഇഷ്ടത്തിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഗരം മസാലയാണ് ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പൊടികളൊക്കെ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. പിന്നെ തക്കാളി, തക്കാളി ഒരു മീഡിയം പഴുപ്പുള്ള തക്കാളി, ഒരു 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 അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കരിവേപ്പില ആവശ്യത്തിന്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ചു വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പം ഇതുവരെയുള്ള തന്നെ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ ദേ തേങ്ങ ഞാൻ ഓൾറെഡി അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫൈൻ ആൻഡ് പേസ്റ്റ് ആയിട്ട് അരക്കണം. അപ്പോൾ അത് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പൊടിയൊക്കെ മൂത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അരച്ച തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങ ഞാൻ ഏകദേശം ഒരു 1/2 മുറി, ഒരു തേങ്ങയുടെ ഒരു 1/2 മുറിയാണ് ഉപയോഗിച്ചത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ സെയിം റെസിപ്പിയിൽ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിലും ട്രൈ ചെയ്യാം കേട്ടോ.
ഇപ്പൊ നമ്മുടെ തേങ്ങ അരച്ച് തേർത്ത് വെച്ചേക്കുന്ന ആ തേങ്ങ അത്യാവശ്യം ഒന്ന് അതിന്റെ പച്ചമണ്ണൊക്കെ മാറി. അപ്പൊ നമ്മൾ ഇനി നേരെ ഇത് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന താറാവ് ചേർത്ത് കൊടുക്കുകയാണ്. സോറി, താറാവ് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കാം. പക്ഷെ ആ താറാവിന്റെ ആ ഒരു കംപ്ലീറ്റ് എസൻസ് ഒക്കെ അതിനകത്തിട്ട് വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നമ്മളിപ്പോൾ ഓൾറെഡി വേവിച്ചപ്പോൾ താറാവ് വേവിച്ചപ്പോൾ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ എന്താ മസാലയൊക്കെ ഇട്ടപ്പോൾ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തു. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് അവസാനം ഉപ്പ് പോരെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു എന്താ തേങ്ങ അരപ്പിനകത്തൊക്കെ കിടന്ന് താറാവ് നന്നായിട്ടങ്ങ് അതിൻ്റെ മസാലയൊക്കെ പിടിക്കട്ടെ. കുറെ കഴിയുമ്പോൾ ഇതിന് നന്നായിട്ട് വെന്തൊക്കെ കറിയൊക്കെ അങ്ങ് സെറ്റാകുമ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഇതിനകത്ത് നിന്നിങ്ങനെ വാർന്ന് വരുമ്പോൾ നമുക്ക് ഏറെക്കുറെ നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റാവും. വെള്ളം വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഉപയോഗിക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, പാലപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. അപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു താറാവ് കറി. ഇപ്പം ക്രിസ്മസ് ഒക്കെ വരാൻ എല്ലാവരും ഡെഫിനറ്റ് ആയിട്ട് ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതായിരിക്കും. ഒരു യമ്മി ഒരു കറിയാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ താറാവ് കഴിക്കാൻ അത്ര അങ്ങോട്ട് നല്ല ഈസി ഒന്നും അല്ല, അത്യാവശ്യം എല്ല് കൂടുതലാണ്. പിന്നെ പ്രത്യേകിച്ച് നാടൻ താറാവ് ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര എല്ലായിരിക്കും, ഫ്ലഷ് കുറവുമായിരിക്കും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേ ഞാൻ പറഞ്ഞ പോലെ ആ എണ്ണയൊക്കെ അങ്ങ് മുകളിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ടോ, നല്ല ബ്രൗണിഷ് കളറായിട്ട് അതങ്ങ് വരും, നന്നായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടോ. ഒരു ഏറെക്കുറെ ഒരു ഹാഫ് ആൻ അവേഴ്സ് ഞാൻ കുക്ക് ചെയ്തു. ഓൾറെഡി ഞാനത് കുക്കറിൽ അടിച്ചാണ്. അതിനുശേഷം ഞാൻ ഒരു ഒരു അരമണിക്കൂറോളം വീണ്ടും കുക്ക് ചെയ്തു താറാവ്. അപ്പൊ നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് ഇതാണ് കേട്ടോ. എല്ലാവരും ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യണം. സജഷൻസ് പറയണം. അപ്പം ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് എവ്രിവൺ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ. We'll be right back.